പി.എസ്.സി. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. നമ്മൾ ഇന്ന് എൽ.ഡി.സി. ബാച്ചിലെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശിലകളും പർവ്വതങ്ങളെ കുറിച്ചുമാണ്. ഈ ഭാഗങ്ങളിൽ നിന്ന് പി.എസ്.സി. ഒരുപാട് തവണ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മളുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ശിലകളെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതായത് ഭൗമോപരിതലത്തിൽ ഖരാവസ്ഥയിൽ ഉറഞ്ഞുപോയ വസ്തുക്കളാണ് ശിലകൾ. അപ്പോൾ എന്താണ് ശിലകൾ എന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഭൗമോപരിതലത്തിൽ ഖരാവസ്ഥയിൽ ഉറഞ്ഞുപോയ വസ്തുക്കളാണ് ശിലകൾ എന്നറിയപ്പെടുന്നത്. ഇനി ശിലകളെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് ചോദിച്ചാലോ, ശിലകളെ കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി. അപ്പൊ അങ്ങനെ പഠിക്കുന്ന ശിലകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് എന്ത് പറയാം? പെട്രോളജിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ പെട്രോളജിസ്റ്റിലുമുള്ള പെട്രസ് എന്ന വാക്ക്, അല്ലെങ്കിൽ ആ പെട്രോ എന്നുള്ള വാക്ക് വന്നത് പെട്രസ് എന്നുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ്. പെട്രസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് പെട്രോ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പെട്രസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ശില എന്നുള്ളതാണ്. ഇനി നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ പെട്രോളജി എന്നുള്ളത് ശിലകളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് പെട്രോളജി എന്ന് പറയുന്നത്. പക്ഷേ ശിലകളുടെ ഉദ്ഭവം, ഘടന, പരിണാമം എന്നിവയെ കുറിച്ചെല്ലാം പഠിക്കുന്ന ശാഖയാണ് ലിത്തോളജി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ശിലകളെ കുറിച്ചുള്ള പഠനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് പെട്രോളജിയും, പക്ഷേ ശിലകളുടെ ഉത്ഭവത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഘടന, പരിണാമം എന്നിവയെ കുറിച്ചോ ഉള്ള പഠനമാണ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ലിത്തോളജി. ഓക്കെ, ഇനി ലിത്തോളജിയില ആ ലിത്തോ എന്ന വാക്ക് വന്നിരിക്കുന്നത് ലിത്തസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ലിത്തസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ശില എന്നാണ്. അപ്പൊ പെട്രസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥവും ലിത്തസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥവും എന്ത് തന്നെയാണ്? ശില എന്ന് തന്നെയാണ്. ഇനി നമ്മുടെ ഭൂമിയിൽ കാഠിന്യം കൂടിയ ശിലകളും അതുപോലെ തന്നെ കാഠിന്യം വളരെ കുറഞ്ഞ ശിലകളും കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ കാഠിന്യം കുറഞ്ഞ ആ ശിലകളൊക്കെ തന്നെ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ പൊടിഞ്ഞെല്ലാം പോവും. അപ്പൊ ഈ ശിലകൾ പൊടിഞ്ഞിട്ടാണ് എന്തെല്ലാം രൂപപ്പെടുന്നത്? കല്ല്, ചരല്, മണ്ണ് എന്നിവ രൂപം കൊള്ളുന്നത് ശിലകൾ പൊടിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ശിലകൾ കൂടിച്ചേർന്നാണ് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ശിലകൾ കൂടിച്ചേർന്നാണ് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് എന്നും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ശിലകള് രൂപപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതിലേതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്ന് ആഗ്നേയ ശില അല്ലെങ്കിൽ ഇഗ്നേഷ്യസ് റോക്സ്, രണ്ട് അവസാദ ശില അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ്, കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ് എന്നാണ് ഇവ മൂന്നും അറിയപ്പെടുന്നത്. ഒന്ന് ആഗ്നേയ ശില, രണ്ട് അവസാദ ശില, മൂന്ന് കായാന്തരിത ശില. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആഗ്നേയ ശിലകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ആഗ്നേയ ശിലകൾ എന്താണ്, എങ്ങനെയാണ് ഉണ്ടായേ എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. നമ്മൾ ഫലകചലന സിദ്ധാന്തം പറയുമ്പോൾ അതിൻ്റെ ഫലകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോകുന്നുണ്ട്, തെന്നി നീങ്ങി പോകുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റില് അല്ലെങ്കിൽ ഭൂവൽക്കത്തില് എവിടെയെങ്കിലും വിടവുകൾ ഉണ്ടാവും. ആ വിടവുകളിലൂടെ അതിനടിയിലുള്ള നമ്മളുടെ ശിലാദ്രവം എന്ന് വെച്ചാൽ അവ മാഗ്മ, ഇതിനെയാണ് നമ്മൾ ശിലാദ്രവം എന്ന് പറയുന്നത്. അവര് നമ്മളുടെ ഭൗമോപരിതലത്തിൽ വെച്ചോ, അതായത് ഭൂമിക്ക് മുകളിലേക്ക് എത്തിയിട്ടോ അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിൽ വെച്ച് തന്നെയോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകൾ തന്നെയാണ് നമ്മൾ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ്. ഈ ആഗ്നേയ ശിലകളാണ് നമ്മളുടെ ഭൂമിയിൽ ആദ്യമായി രൂപം കൊണ്ട ശിലകൾ. ഓക്കെ, ഭൂമിയിൽ ആദ്യമായി രൂപം കൊണ്ട ശിലകളാണ് ആഗ്നേയ ശിലകൾ. അതുകൊണ്ട് തന്നെ അവരെ എന്തെന്നും വിളിക്കുന്നു? ശിലകളുടെ മാതാവ് എന്നും ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്നു. ഭൂമിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശിലകളും ആഗ്നേയ ശിലകൾ തന്നെയാണ്. ഭൂമിയിലെ ഒരു 2/3 ശിലകളും എന്ത് തന്നെയാണ്? ആഗ്നേയ ശിലകൾ തന്നെയാണ്.
ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റു രണ്ട് ശിലകളും ഇല്ലേ, അതായത് അവസാദ ശിലകളും കായാന്തരിത ശിലകളും എന്നെല്ലാം നമ്മൾ ബാക്കി രണ്ടെണ്ണം പറഞ്ഞില്ലേ, ഈ രണ്ട് ശിലകളും നമ്മുടെ ആഗ്നേയ ശിലയിൽ നിന്ന് തന്നെ രൂപം കൊണ്ടിട്ടുള്ള ശിലകൾ തന്നെയാണ് അവസാദ ശിലകളും കായാന്തരിത ശിലകളും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഗ്നേയ ശിലേനെ എന്തുകൂടെ പറയുന്നുണ്ട്, പ്രാഥമിക ശിലകൾ എന്നും എന്തറിയപ്പെടുന്നുണ്ട്, ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്നുണ്ട്. അതായത് മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മാതൃശില അല്ലെങ്കിൽ അടിസ്ഥാന ശില എന്നുള്ളതെല്ലാം. അപ്പൊ മൊത്തം ആഗ്നേയ ശില എന്തെല്ലാം എന്നറിയപ്പെടുന്നുണ്ട്, മാതൃശില, അടിസ്ഥാന ശില, അതുപോലെ തന്നെ ശിലകളുടെ മാതാവ്, പ്രാഥമിക ശിലകൾ എന്നെല്ലാം എന്തറിയപ്പെടുന്നുണ്ട്, ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഭൂമിയിൽ ആദ്യം രൂപം കൊണ്ട ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ, അതായത് ജീവൻ നമ്മളുടെ ഭൂമിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ രൂപപ്പെട്ടിട്ടുള്ള ശിലകളാണ് ആഗ്നേയ ശിലകൾ. അതുകൊണ്ട് ആഗ്നേയ ശിലകളിൽ എന്ത് കണ്ടെത്താൻ സാധിക്കില്ല, ഫോസിലുകൾ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, ആഗ്നേയ ശിലകളിൽ എന്തില്ല, ഫോസിലുകൾ ഇല്ലാത്ത, ഓക്കെ, ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്നും മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമിയിൽ കാഠിന്യം കൂടിയ ശിലകളും കാഠിന്യം കുറഞ്ഞ ശിലകളും ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ആഗ്നേയ ശിലകൾ എന്നുള്ളത് കാഠിന്യം കൂടിയ ശിലകളാണ് എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. ഇനി നമ്മൾ ഇവിടെ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത്, അതായത് ആഗ്നേയ ശിലകൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് പറഞ്ഞ സമയത്ത്, ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോ ഭൗമോപരിതലത്തിൽ വെച്ച് രൂപപ്പെടുന്ന ആഗ്നേയ ശിലകളെ നമ്മൾ ബാഹ്യജാത ശിലകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഭൂവൽക്കത്തിന്റെ വിടവുകളിലൂടെ ഉയർന്ന് നമ്മൾ ഭൗമോപരിതലത്തിൽ വെച്ച് തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചിട്ട് അവർ തണുത്തുറഞ്ഞ് ശിലകളായി മാറുന്നതിനെ അന്തർവേദ ശിലകൾ എന്നുമാണ് പറയുന്നത്. അതായത് നമുക്ക് ആഗ്നേയ ശിലകളെ എവിടെ വെച്ച് രൂപപ്പെടുന്നു അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ എവിടെ രൂപപ്പെടുന്നു എന്നുള്ളതിനെ വെച്ചിട്ട് രണ്ടായി തിരിക്കാം. ഒന്ന് അന്തർവേദ ശിലകൾ എന്നും രണ്ടാമത്തേത് ബാഹ്യജാത ശിലകൾ എന്നും. അന്തർവേദ ശിലയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇൻട്രൂസീവ് റോക്ക് എന്നാണ്. ബാഹ്യജാത ശിലകളെ എക്സ്ട്രൂസീവ് റോക്കും എന്നും പറയുന്നുണ്ട്. അപ്പൊ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചാണ് തണുത്തുറഞ്ഞ് ആഗ്നേയ ശിലകളായി മാറുന്നത് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അന്തർവേദ ശിലകൾ എന്നാണ് പറയുന്നത്. ആ അന്തർവേദ ശിലകൾക്ക് ഉദാഹരണമാണ് നമ്മൾ ഗ്രാനൈറ്റ്, ഡ്യൂണൈറ്റ്, ഡോളറേറ്റ്, ഡയോറേറ്റ് എന്നുള്ളതെല്ലാം. ഓക്കെ, നമുക്കിതിൽ ഗ്രാനൈറ്റ്, ഡോളറേറ്റ് എന്നുള്ളതെല്ലാം മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതെന്ന് പറയുന്നത് അന്തർവേദ ശിലകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഭൂമിക്ക് അടിയിൽ വെച്ച് ഭൂവൽക്കത്തിനുള്ളിൽ വെച്ച് തന്നെ തണുത്തുറഞ്ഞ് അതൊരു ആഗ്നേയ ശിലകളായി മാറുവാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അന്തർവേദ ശിലകൾ എന്ന് വിളിക്കുന്നു. അന്തർവേദ ശിലകൾ എന്നുള്ളത്, സോറി, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാനൈറ്റ്, ഡോളറേറ്റ് എന്നുള്ളതെല്ലാം അന്തർവേദ ശിലകൾക്കാണ് കേട്ടോ. ഉദാഹരണം ഗ്രാനൈറ്റും ഡോളറേറ്റ് എല്ലാം അന്തർവേദ ശിലകൾക്കാണ് ഉദാഹരണം. ബാഹ്യജാത ശിലകൾക്ക് ബസാൾട്ട്, റയോലൈറ്റ് എന്നുള്ളതെല്ലാമാണ് ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണം. ഓക്കെ, അപ്പൊ നമ്മൾ ആഗ്നേയ ശിലകളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അത് എവിടെ രൂപപ്പെടുന്നു എന്നുള്ളതിനെ വെച്ചിട്ടാണ് ആഗ്നേയ ശിലകളെ രണ്ടായി തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഒന്ന് അന്തർവേദ ശിലകളും ഒന്ന് ബാഹ്യജാത ശിലകളും. അന്തർവേദ ശിലകൾ എന്ന് പറയുമ്പോൾ ഭൂമിക്ക് അടിയിൽ വെച്ച് തന്നെ, അതായത് ഭൂവൽക്കത്തിന് ഉള്ളിൽ വെച്ച് തന്നെ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയ ശിലകളെയാണ് നമ്മൾ അന്തർവേദ ശിലകൾ എന്ന് പറയുന്നത്. ഇനി ആ ശിലാദ്രവം നമ്മളുടെ ഭൗമോപരിതലത്തിൽ എത്തിയിട്ടാണ് തണുത്തുറഞ്ഞ് ഒരു ആഗ്നേയ ശിലകളായി മാറുന്നത് എന്ന് വെച്ചാൽ അവരെ നമ്മൾ ബാഹ്യജാത ശിലകൾ എന്ന് പറയും. അതിന് ഉദാഹരണങ്ങളാണ് ബസാൾട്ട്, റയോലൈറ്റ്, ആൻഡിസൈറ്റ് എന്നുള്ള ശിലകളെല്ലാം തന്നെ. അന്തർവേദ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റും ഡോളറൈറ്റും ഡ്യൂണൈറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ശിലകളെ കുറിച്ച് നോക്കാം, അവസാദ ശിലകൾ. ഓക്കെ, അവസാദ ശിലകൾ എന്താണെന്ന് വെച്ചാൽ കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. അതായത് നമ്മുടെ ആഗ്നേയ ശില കുറെ കാലങ്ങൾ കഴിയുന്ന സമയത്ത് ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ, പൊടിഞ്ഞു വരുന്ന ഈ സാധനങ്ങളെയാണ് അവസാദങ്ങൾ എന്ന് പറയുന്നത്. ആ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു.
അതായത് ഇപ്പൊ നമ്മളുടെ അവസാദ ശിലയ്ക്ക് എന്തെങ്കിലും ഉരുൾപൊട്ടലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ മഴയിൽ തന്നെ ഈ നമ്മളുടെ ആഗ്നേയ ശിലകള് എന്ത് സംഭവിക്കുന്നു, ക്ഷയിച്ച് പൊടിയുന്നു. ആ പൊടിയുന്ന ആ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വരുന്നു. അതിന് ചിലപ്പോൾ നദികളോ ഹിമാനികളോ വെള്ളച്ചാട്ടമോ കാറ്റോ തിരമാലയോ വേലിയേറ്റമോ വേലിയിറക്കമോ എന്തെല്ലാം ആയിക്കോട്ടെ, അവരെല്ലാം ചിലപ്പോൾ എടുത്തിട്ട് പോവും. ഓക്കെ, ഈ അവസാദങ്ങളെ ഇവരെല്ലാം കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ ഇവർ കൊണ്ടുപോയി നിക്ഷേപിക്കും. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇവർ പാളികളായിട്ട് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ആ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള അവസാദങ്ങൾ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ് ആണല്ലോ. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ശില രൂപപ്പെടില്ലല്ലോ. അതും അവസാദ ശിലയാവുന്ന സമയത്ത് അതിന്റെ മറ്റേ ശിലകളുടെ അവസാദങ്ങളെല്ലാം വന്ന് അടിഞ്ഞുകൂടി ഒരു പാളി പാളികളായിട്ട് അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി ഒരു ശിലേന്റെ അത്രയും വരണം എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെയൊന്നും നടക്കില്ലല്ലോ. അപ്പൊ ഇതൊരു ലോങ് പ്രോസസ് ആയിരിക്കും. അപ്പൊ ഈ ശിലകൾ പാളികളായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നിട്ടുണ്ടാവാം, ജീവജാലങ്ങളെല്ലാം ഉണ്ടാവാം. ഈ ജീവജാലങ്ങളെല്ലാം ഈ അടിയുന്നതിന്റെ അടിയിൽ പെട്ടേക്കാം, അല്ലെങ്കിൽ അവ ചത്ത് അതിന്റെ അവിടെ ആ പാളിയിൽ തന്നെ ഉണ്ടാവാം. അതിന്റെ മേലെ ഓരോ പാളികളായിട്ട് കയറി കയറി വന്നിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തും കൂടെ കാണാം നമ്മളുടെ ഈ ശിലയിൽ, അവസാദ ശിലയിൽ നമുക്ക് എന്തും കൂടെ കാണാനായിട്ട് കഴിയും, ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയും കൂടിയാണ് അവസാദ ശിലകൾ. ഓക്കെ, അപ്പോ അവസാദ ശിലകള് പാളികളായിട്ട് കാണപ്പെടുന്നു, അതുപോലെ തന്നെ അതിലെ ഫോസിലുകളും കാണപ്പെടുന്നു. അതുപോലെ അവസാദ ശിലകൾക്ക് ഭാരവും കാഠിന്യവും കുറവായിരിക്കും. ഭാരവും കാഠിന്യവും കുറവായ ശിലയാണ് അവസാദ ശിലകൾ. ഇനി ശിലാതൈലം എന്നറിയപ്പെടുന്ന പെട്രോളിയം കാണപ്പെടുന്ന ശിലയാണ് അവസാദ ശിലകൾ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്തും കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും, പെട്രോളിയം അല്ലെങ്കിൽ ശിലാതൈലം എന്നറിയപ്പെടുന്ന പെട്രോളിയവും നമുക്ക് കാണാനായിട്ട് അവസാദ ശിലകളിലാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അവസാദ ശിലകള് പാളികളായിട്ട് രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ എന്തെന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്, അടുക്കുശിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അടുക്കുശിലകൾ എന്ന് പറയുന്നതും എന്തിനെ തന്നെയാണ്, അവസാദ ശിലകളെ തന്നെയാണ്. ഇനി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു, ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ എങ്ങനെയാണ് ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നത് എന്നുള്ളത്, പൊടിഞ്ഞിട്ട് ഈ അവസാദ ശിലകൾ ഉണ്ടാവുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് അവസാദ ശിലകളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഭൗതിക ശില, രണ്ട് ജൈവിക ശില, മൂന്ന് രാസിക ശില. ഇതെല്ലാം കേട്ടിരുന്നാ മതി. ഓക്കെ, ഭൗതിക ശില, ജൈവിക ശില, അതുപോലെ തന്നെ രാസിക ശില. അതില് ഭൗതിക ശില എന്ന് പറയുന്ന സമയത്ത് താപവ്യതിയാനം, മർദ്ദം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്നിവയിലുള്ള വ്യതിയാനം കാരണം ശിലകള് പൊടിഞ്ഞു വരുന്നതിനെയാണ് നമ്മള് ഭൗതിക ശില എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവസാദ ശിലകൾ ഉണ്ടാവാനായിട്ട് ശിലകൾ ക്ഷയിച്ച് പൊടിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് അവസാദ ശിലകൾ ഉണ്ടാവാൻ. അത് എങ്ങനെ പൊടിയുന്നു, എങ്ങനെ ശിലകൾ ക്ഷയിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവസാദ ശിലകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നത്. ആ ശിലകൾ പൊടിയുന്നത് യാന്ത്രികമായിട്ട്, അതായത് താപവ്യതിയാനമോ മർദ്ദമോ ഗുരുത്വാകർഷണ ബലമോ എന്നിവയിലുള്ള വ്യത്യാസം കാരണം ശിലകൾ പൊടിഞ്ഞ് ആ അങ്ങനെ ഉണ്ടാവുന്ന അവസാദ ശിലകളെയാണ് നമ്മൾ ഭൗതിക ശില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് ജൈവിക ശില എന്ന് പറയുന്നത് ജൈവ വസ്തുക്കളിൽ നിന്ന് രൂപം കൊണ്ട്, അതായത് വനങ്ങളിൽ നിന്നോ പർവ്വതങ്ങളിൽ നിന്നോ ചതുപ്പു നിലത്തോ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലോ അവശിഷ്ടങ്ങള് അടിഞ്ഞുകൂടിയിട്ടുണ്ടാവുന്ന ശിലകളെയാണ് നമ്മൾ ജൈവിക ശില എന്ന് പറയുന്നത്. അതായത് ഇപ്പോ നമ്മളുടെ ഒരു പർവ്വതമുണ്ട്, ആ പർവ്വതത്തിൽ നിറയെ മരങ്ങളുണ്ട്. അപ്പൊ ആ മരത്തിന്റെ വേരെല്ലാം പോകുന്ന സമയത്ത് കുറെ എന്ത് സംഭവിക്കും, ആ കുറെ കഴിയുന്ന സമയത്ത് ആ പർവ്വതത്തിന് ചെറിയ ചെറിയ പൊട്ടലും വിള്ളലൊക്കെ ഉണ്ടാവും. അത് പിന്നീട് ക്ഷയിച്ച് താഴേക്ക് അവസാദങ്ങളായിട്ട് താഴെ വീഴും. അങ്ങനെ ഉണ്ടാവുന്ന ആ ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജൈവിക ശില എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരുപാട് എന്തുണ്ടാവുമല്ലേ, ജൈവാംശം ഒരുപാട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി മൂന്നാമത്തേതാണ് രാസിക ശില എന്ന് അറിയപ്പെടുന്നത്. രാസിക ശില എന്ന് പറയുന്നത് രാസപ്രക്രിയയിലൂടെ രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ രാസിക ശില എന്ന് പറയുന്നത്. നമ്മുടെ ഉപ്പുകല്ല് ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. സാധാരണ നമ്മുടെ ഉപ്പ് കല്ലില്ലേ, അത് അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അതായത് ഇപ്പൊ ഉപ്പുപാടങ്ങളിലെയോ അല്ലെങ്കിൽ ഉപ്പ് തടാകങ്ങളിലെയോ വെള്ളം ചൂട് നീ അങ്ങനെയുള്ള പ്രതിഭാസം കാരണം അതിലുള്ള വെള്ളങ്ങളെല്ലാം വറ്റി ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കള് അടിത്തട്ടിൽ നിക്ഷേപിക്കപ്പെടും. ഇനി രാസപ്രവർത്തനത്തിൽ അവർ ഏർപ്പെടുകയും ചെയ്തിട്ട് ശിലകളായിട്ട് മാറും.
ഓക്കെ, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രാസികശില എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം തന്നെയാണ് നമ്മളുടെ ഉപ്പുകല്ല്, ജിപ്സം എന്നുള്ളതെല്ലാം. അപ്പോൾ ഈ ജിപ്സം, കല്ലുപ്പ് എന്നുള്ളതെല്ലാം രാസികശിലകൾക്ക് ഉദാഹരണമാണ്. ഇനി മണൽക്കല്ല് എന്ന് പറയുന്നത് നമ്മളുടെ ഭൗതിക ശിലകൾക്ക് ഉദാഹരണമാണ്. മണൽക്കല്ലും എക്കൽ കല്ല്, അതുപോലെ തന്നെ ചുണ്ണാമ്പ് കല്ല്, അതുപോലെ നമ്മളുടെ ക്ലേ, അതുപോലെ ചക്കരപ്പാറ, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്, ഭൗതിക ശിലകൾക്ക് ഉദാഹരണമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മളുടെ ചോക്ക് അല്ലെങ്കിൽ ഡോളമൈറ്റ്, ജിസൈറ്റ് എന്നെല്ലാം പറയുന്നത് അവ സാധശിലകളിലെ ജൈവിക ശിലകൾക്ക് ഉദാഹരണമാണ് എന്നുള്ളത് മറിഞ്ഞു വെച്ചേക്കുക. ഇനി നമ്മളുടെ കല്ലുപ്പം, ജിപ്സം എന്നെല്ലാം പറഞ്ഞല്ലോ, അതായത് അത് രാസിക ശിലകൾക്കാണ് ഉദാഹരണം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പൊട്ടാഷ്, ഹാലൈറ്റ്, അതെല്ലാം നമ്മളുടെ രാസിക ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് നമ്മളുടെ മൂന്നാമത്തെ ശിലകളെ കുറിച്ച് പഠിക്കാം, അതായത് കായാന്തരിത ശിലകൾ. കായാന്തരിത ശിലകൾ ഉണ്ടാവുന്നത് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. അതായത് നമ്മുടെ ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ട്, അതായത് ആഗ്നേയശില മാത്രമല്ല ആഗ്നേയശിലയോ അവസാദ ശിലയോ ആണ്, അവർക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് കായാന്തരിത ശില എന്ന് മാറുന്നത്. ഇനി നമ്മളുടെ പശ്ചിമഘട്ട താഴ്വരയിൽ കാണപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. ഓക്കെ, അതായത് ഛോട്ടാ നാഗ്പൂരിലും മാൾവ പീഠഭൂമിയിലെല്ലാം തന്നെ നമുക്ക് കായാന്തരിത ശിലകളെ കാണാനായിട്ട് കഴിയും. ഇനി കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത് മാർബിള്, സ്ലേറ്റ്, ക്വാർട്സൈറ്റ്, അതുപോലെ നമ്മുടെ വെട്ടുകല്ല്, ചെങ്കൽപ്പാറ, ഇത് ലാറ്ററൈറ്റ് റോക്സ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. ലാറ്ററൈറ്റ് റോക്കും ചെങ്കൽപ്പാറയും വെട്ടുകല്ലും അതുപോലെ തന്നെ മാർബിളും സ്ലേറ്റും ക്വാർട്സൈറ്റും എല്ലാം എന്തിന് എക്സാമ്പിളാണ്, കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി എന്താണ് അപക്ഷയം എന്ന് നോക്കിയാൽ, കാലാന്തരത്തിൽ നമ്മൾ എല്ലാം പറഞ്ഞല്ലോ, കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ശിലകൾ പൊടിയുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പൊടിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഭൗതിക അപക്ഷയം കാരണം സംഭവിക്കാം, അല്ലെങ്കിൽ രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം എന്നുള്ളതായിട്ട്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ആഗ്നേയ ശിലയോ അവസാദ ശിലയോ ക്ഷയിച്ചിട്ട് എന്തായി മാറുന്നത്, കായാന്തരിത ശിലകളായിട്ട് മാറുന്നതോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞതുപോലെ മണ്ണ്, കല്ല്, ചരല് ഇതെല്ലാം ഉണ്ടാവുന്നതോ, ഇത് ഈ മൂന്ന് അപക്ഷയങ്ങൾ കാരണമാണ്. ഭൗതിക അപക്ഷയം എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ മർദ്ദ വ്യത്യാസം അല്ലെങ്കിൽ താപ വ്യത്യാസം എല്ലാം മൂലം ഉണ്ടാവുന്ന അപക്ഷയമാണ് ഭൗതിക അപക്ഷയം. ഇനി രാസിക അപക്ഷയം എന്ന് പറയുന്നത് രാസപ്രവർത്തനങ്ങളിലൂടെ നടക്കുന്ന അപക്ഷയത്തിന് നമ്മൾ രാസിക അപക്ഷയം എന്ന് പറയുന്നു. ജൈവിക അപക്ഷയം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പം വല്ല ചെടികളെല്ലാം വരുന്നു, മരങ്ങളെല്ലാം വരുന്നു, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് മഴ പെയ്യുന്നു, അതെല്ലാം കൊണ്ട് സംഭവിക്കുന്ന അപക്ഷയങ്ങളാണ് ജൈവിക അപക്ഷയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, ശിലകൾ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് ഇത്രയും മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ശിലകൾ എന്നുള്ളത് പഠിച്ചു, ശിലകളെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ചും അതിന്റെ ചെറിയ ഫാക്ട്സ് എല്ലാം പഠിച്ചു. അതുപോലെ ശിലകളെ എന്തിന്റെ ബേസിലാണ് നമ്മൾ മൂന്നെണ്ണമാക്കി തിരിക്കുന്നത്, രൂപപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശിലകളെ മൂന്നായി തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്ന് പറഞ്ഞു. അവരെ കുറിച്ചുള്ള എല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പർവ്വതങ്ങൾ. ഓക്കെ, അപ്പോ എന്താണ് പർവ്വതങ്ങൾ എന്ന് ചോദിച്ചാൽ, ഭൗമോപരിതലത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഭൂരൂപങ്ങളെയാണ് നമ്മൾ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നമ്മളുടെ ഭൂമിക്ക് മേലെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഭൂരൂപങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഓറോളജി എന്നാണ് അറിയപ്പെടുന്നത്. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി എന്നാണ് അറിയപ്പെടുന്നത്. ലോക പർവ്വത ദിനം December 11 ആണ്. ലോക പർവ്വത ദിനം December 11 ആണ്. ഇനി നമുക്കറിയാവുന്ന ഒരു ഫാക്ടാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര എന്ന് പറയുന്നത് ഹിമാലയം ആണ്. അതുപോലെ തന്നെ ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതവും എന്ത് തന്നെയാണ്, ഹിമാലയം തന്നെയാണ്. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഹിമാലയമാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത നിര ആൻഡീസ് പർവ്വത നിരയാണ്. അത് തെക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ 2007 ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ മാച്ചു പിച്ചു എന്ന് പറയുന്നത് നമ്മളുടെ തെക്കേ അമേരിക്കയിലുള്ളത് ആൻഡീസ് പർവ്വത നിരയിലാണ്
സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള മാച്ചു പിച്ചു പർവ്വതം സ്ഥിതി ചെയ്യുന്നതും ആൻഡീസ് പർവ്വത നിരയിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് റോക്കി പർവ്വത നിര. റോക്കി അല്ല, റോക്കീസ് പർവ്വത നിര. ഓക്കെ, വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് റോക്കീസ് പർവ്വത നിര. അതുപോലെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് അറ്റ്ലസ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് അറ്റ്ലസ്. ഇനി ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന പർവ്വത നിരയാണ് ആൽപ്സ് പർവ്വത നിര. അത് യൂറോപ്പിലാണ്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന പർവ്വത നിരയാണ് ആൽപ്സ് പർവ്വത നിര. അത് യൂറോപ്പ് ഭൂഖണ്ഡത്തിലാണ്. ഓക്കെ, ഇനി മൗണ്ട് കോട്ടോപാക്സി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയും ആൻഡീസ് പർവ്വത നിര ആണ്. ഓക്കെ, മൗണ്ട് കോട്ടോപാക്സി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ആൻഡീസ് പർവ്വത നിരയാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഏഷ്യൻ ഭൂഖണ്ഡത്തിനെയും യൂറോപ്പ് ഭൂഖണ്ഡത്തിനെയും വേർതിരിക്കുന്ന പർവ്വത നിരയാണ് യുറാൽ. ഓക്കെ, ഏഷ്യനെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വത നിരയാണ് യുറാൽ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി കമ്മ്യൂണിസം കൊടുമുടി. കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് തജിക്കിസ്ഥാൻ. ഓക്കെ, ഇനി നമുക്ക് പർവ്വതങ്ങളെ പ്രധാനമായും നാലായി തരംതിരിക്കാം. ഓക്കെ, പർവ്വതങ്ങൾ പ്രധാനമായും നാല് വിധത്തിലുണ്ട്. ഒന്ന് മടക്കു പർവ്വതങ്ങൾ, രണ്ട് ഖണ്ഡപർവ്വതങ്ങൾ, മൂന്ന് അവശിഷ്ട പർവ്വതങ്ങൾ, നാല് അഗ്നിപർവ്വതങ്ങൾ. ഏതെല്ലാമാണ് നാല് തരത്തിലുള്ള പർവ്വതങ്ങൾ? മടക്കു പർവ്വതങ്ങൾ, ഖണ്ഡപർവ്വതങ്ങൾ, അവശിഷ്ട പർവ്വതങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി ഇവ ഓരോന്നിനെയും നമുക്ക് ഡീറ്റെയിൽഡ് ആക്കി നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം മടക്കു പർവ്വതങ്ങൾ. മടക്കു പർവ്വതങ്ങൾ ഉണ്ടാവുന്നത് വലന പ്രക്രിയയുടെ ഫലമായിട്ടാണ് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. വലന പ്രക്രിയയുടെ ഫലമായിട്ടാണ് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. അതായത് നമ്മൾ ഫലകചലന സിദ്ധാന്തങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളുടെ ആദ്യത്തെ, അതായത് കൺവേർജന്റ് മാർജിനെ കുറിച്ച് പറഞ്ഞിരുന്നു, സംയോജക സീമയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതില് ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്ന പ്രക്രിയയാണ് ഈ സംയോജക സീമ എന്ന് പറയുന്നത്. അപ്പൊ ഒരേ സാന്ദ്രതയിലുള്ള രണ്ട് വൻകര ഫലകങ്ങൾ എന്ത് സംഭവിക്കുന്നു? അവരുടെ ഉയർന്ന ശിലാപാളികൾക്ക് വലനം സംഭവിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതായത് അവർ രണ്ടുപേരും തമ്മിൽ ഒരേ സാന്ദ്രതയുള്ളവരാവുന്ന സമയത്ത് രണ്ടുപേരും വിട്ടുകൊടുക്കില്ല. അപ്പൊ ഈ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ജോയിന്റ് ആയിട്ട് ഇങ്ങനെ മടങ്ങി 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 മടങ്ങിയിട്ട് മേലേക്ക് വരുന്നു. ഇങ്ങനെയാണ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വലന പ്രക്രിയ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നതും മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നതും. ഓക്കെ, അതുപോലെ തന്നെ മറ്റു പർവ്വതങ്ങളെ അപേക്ഷിച്ച് ഉയരം കൂടിയ പർവ്വതങ്ങളാണ് മടക്കു പർവ്വതങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇനി ടെക്ടോണിക് ഫലകങ്ങളുടെ ചലനത്തിന്റെയും കൂട്ടിമുട്ടലിന്റെയും ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. അതാണ് ഈ വലന പ്രക്രിയ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതമാണ് ഹിമാലയം. നമ്മുടെ ഹിമാലയം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതമാണ്. ഓക്കെ, ഇനി ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയും എന്ത് തന്നെയാണ്? ഹിമാലയം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതവും ഹിമാലയം തന്നെയാണ്. ഇനി മടക്കു പർവ്വതങ്ങൾക്കുള്ള മറ്റു ഉദാഹരണങ്ങളാണ് റോക്കീസ്, ആൽപ്സ്, ആൻഡീസ്. ഇതെല്ലാം തന്നെ എന്തിന് ഉദാഹരണമാണ്? മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഹിമാലയവും റോക്കീസും ആൽപ്സും ആൻഡീസും എല്ലാം തന്നെ മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പൊ മടക്കു പർവ്വതങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഖണ്ഡപർവ്വതങ്ങൾ. ഖണ്ഡപർവ്വതങ്ങൾ എന്ന് പറയുന്നത് ഭ്രംശനം മൂലമാണ് രൂപപ്പെടുന്നത്. നമ്മൾ ഫലകചലന സിദ്ധാന്തത്തിലെ ഛേദക സീമകൾ എന്നുള്ളത് നോക്കുന്ന സമയത്ത് രണ്ട് ഫലകങ്ങൾ തമ്മിൽ പരസ്പരം തെന്നി നീങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് മറ്റേതിന്റെ മുകളിലാക്കിയായിട്ട് തെന്നി നീങ്ങി പോവും. അപ്പോ ആ തെന്നി നീങ്ങുന്നതിൽ മുകളിലേക്കുള്ള ഭാഗമാണ് എന്തായി മാറുന്നത്? ഖണ്ഡപർവ്വതങ്ങളായിട്ട് മാറുന്നത്. താഴെയുള്ളത് താഴ്വരകളായിട്ടും മാറും. ഓക്കെ, അപ്പൊ അതാണ് ഭ്രംശനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ഖണ്ഡപർവ്വതങ്ങളിൽ നമുക്ക് അത്രമാത്രം പോയിന്റ് പഠിച്ചാൽ മതി. ഖണ്ഡപർവ്വതങ്ങൾ ഭ്രംശനം മൂലമാണ് രൂപപ്പെടുന്നത് എന്നും ഖണ്ഡപർവ്വതത്തിന്റെ ഉദാഹരണം ജർമ്മനിയിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഇതുണ്ടാവുന്നത് നമ്മുടെ ഫലകചലന സിദ്ധാന്തത്തിലെ ഛേദക സീമകൾ കാരണമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നാലാമത്തേതാണ്
സോറി മൂന്നാമത്തേതാണ് അവശിഷ്ട പർവ്വതങ്ങൾ. അവശിഷ്ട പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ നദികളോ ഹിമാനികളോ കാറ്റോ ഇങ്ങനെയെല്ലാം ഉള്ള അവസാദങ്ങൾ, ഇങ്ങനെ ഉണ്ടാവുന്ന അവസാദങ്ങൾ, അടിഞ്ഞുകൂടിയിട്ടുണ്ടാവുന്ന പർവ്വതങ്ങളെയാണ് നമ്മൾ അവശിഷ്ട പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഇന്ത്യയിലുള്ള ആരവല്ലി ഹിൽസ്, അതുപോലെ തന്നെ അമേരിക്കയിലുള്ള അപ്പലേച്ചിയൻ, ഇനി നീലഗിരി കുന്നുകളെല്ലാം തന്നെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അവശിഷ്ട പർവ്വതമാണ് ആരവല്ലി. ഓക്കെ, ഇനി ആരവല്ലി പർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ എന്നുള്ളത്. അവിടെയുള്ള ഒരു സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. അതുപോലെ പ്രസിദ്ധമായിട്ടുള്ള ദിൽവാര ക്ഷേത്രവും മൗണ്ട് അബുവിലാണ്. ഓക്കെ, അപ്പൊ ആരവല്ലി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അവശിഷ്ട പർവ്വതമാണ്. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഗുരുശിഖർ ആണ്. ആരവല്ലി പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം മൗണ്ട് അബു ആണ്. മൗണ്ട് അബുവിലാണ് ദിൽവാര ക്ഷേത്രം കാണുന്നത്. ഇനി നമ്മളുടെ നാലാമത്തെ പർവ്വതമാണ് അഗ്നിപർവ്വതങ്ങൾ. അഗ്നിപർവ്വതങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമ്മൾ ഒരു പർവ്വതം, പക്ഷെ അതില് അതിനടിയിലോ മറ്റോ എന്തുണ്ടാവാം, ചില വിടവുകൾ ഉണ്ടാവാം. ഫലകങ്ങളുടെ ചലനത്താൽ ഉണ്ടാവുന്ന വിടവുകൾ ഉണ്ടാവാം. ആ വിടവുകൾ വഴി നമ്മളുടെ ശിലാദ്രവം ഭൂവൽക്കത്തിന് പുറത്തേക്ക് വന്നിട്ടാണ് നമ്മൾ ആ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ശിലാദ്രവം എന്ന് പറയുമ്പോൾ മാഗ്മ, നമ്മളുടെ ഭൂമിക്കടിയിലുള്ള മാഗ്മ, ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ അടിയിൽ ഉണ്ടാവുന്ന ഒരു വിടവിലൂടെ പുറത്തേക്ക് നമ്മുടെ ഭൂവൽക്കത്തിലേക്ക് വരുന്നു. അപ്പൊ ആ പർവ്വതം എന്തായി മാറും? അഗ്നിപർവ്വതമായിട്ട് മാറും. ഭൂമിക്കടിയിലുള്ള മാഗ്മ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് അവരെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ലാവ എന്നാണ് വിളിക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെ പുറത്തു വന്നിട്ടുള്ള ലാവ നമ്മളുടെ ഭൂമിയിന്റെ ഭൗമോപരിതലത്തിൽ എത്തി അത് തണുത്തുറഞ്ഞു പോവും. അങ്ങനെ ലാവ തണുത്തുറഞ്ഞുണ്ടാവുന്ന മണ്ണാണ് നമ്മളുടെ കറുത്ത മണ്ണ്. ഓക്കെ, പരുത്തി കൃഷിക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള കറുത്ത മണ്ണ് ഉണ്ടാവുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന ലാവ തണുത്തുറഞ്ഞിട്ടാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അഗ്നിപർവ്വതങ്ങളും ഒരു മൂന്ന് തരത്തിലുണ്ട്. അതായത് സജീവ അഗ്നിപർവ്വതങ്ങളും നിർജീവ അഗ്നിപർവ്വതങ്ങളും സുഷുപ്തിയിലാണ്ടവ എന്നും അഗ്നിപർവ്വതങ്ങളെ നമ്മൾ മൂന്നായി തിരിച്ചിട്ടുണ്ട്. സജീവ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടെ സ്ഫോടനങ്ങൾ ഉണ്ടാവുന്ന അഗ്നിപർവ്വതങ്ങളെ നമ്മൾ സജീവ അഗ്നിപർവ്വത എന്നാണ് പറയുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് അവിടെ എന്തുണ്ടാവും? അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതിന് ഉദാഹരണമാണ് ക്വാട്ടോപാക്സി. ഇക്വഡോറിലുള്ള ക്വാട്ടോപാക്സി സജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇറ്റലിയിലുള്ള എറ്റന, ഇനി അന്തമാനിലുള്ള ബാരൻ ട്യൂബ്സ്, ഇത് ഇന്ത്യയിലുള്ള അന്തമാനിലുള്ള ബാരൻ ദ്വീപുകള് ഒരു സജീവ അഗ്നിപർവ്വതത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇറ്റലിയിലുള്ള സ്ട്രംബോളി, ജപ്പാനിലുള്ള ഫ്യൂജിയാമ, ഹവായിലുള്ള മോണോലോവ, ഇതെല്ലാം തന്നെ എന്തിന് ഉദാഹരണമാണ്? സജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനിയാണ് നിർജീവ അഗ്നിപർവ്വതങ്ങൾ. അതായത് പൂർണമായും മാഗ്മയുടെ ഒഴുക്ക് നിലച്ചതും സ്ഫോടനത്തിന് സാധ്യത ഇല്ലാത്തതുമായ അഗ്നിപർവ്വതങ്ങളാണ് നിർജീവ അഗ്നിപർവ്വതങ്ങൾ. ഓക്കെ, അതിന് ഉദാഹരണമാണ് ടാൻസിയയിലുള്ള കിളിമഞ്ചാരോ. ഓക്കെ, അപ്പൊ നിർജീവ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാലത്തുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ തീരെ, അതായത് മാഗ്മയുടെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചു. അങ്ങനെ അത് നിലച്ചതും അതുപോലെ ഇനിയൊരു സ്ഫോടനത്തിന് സാധ്യത ഇല്ലാത്തതുമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളാണ് നിർജീവ അഗ്നിപർവ്വതങ്ങൾ. പക്ഷേ മുന്നേ എന്തുണ്ടായിരുന്നു? പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആള് മിണ്ടാതിരിക്കുകയാണ്. ശാന്തനായിട്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെയാണ് സുഷുപ്തിയിലാണ്ടവ എന്ന് പറയുക. അതായത് അവർ ഡോർമെന്റ് ആയിട്ട് ഇരിക്കുകയാണ്, പക്ഷെ അവരുടെ ഉള്ളിലുള്ള മാഗ്മയുടെ ഒഴുക്ക് നിലച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല? പുറത്തേക്ക് സ്ഫോടനമായിട്ട് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെയുള്ള നമ്മളുടെ അഗ്നിപർവ്വതങ്ങളെയാണ് നമ്മൾ സുഷുപ്തിയിലാണ്ടവ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഉദാഹരണമാണ് വെസൂവിയസ്. വെസൂവിയസ്, ഇറ്റലിയിലുള്ള വെസൂവിയസ് ആണ് സുഷുപ്തിയിലാണ്ടവ എന്നുള്ള അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമായിട്ടുള്ളത്. ഇനി പസഫിക്കിന് ചുറ്റുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ആ പസഫിക്കിന് ചുറ്റും എന്നുള്ളതിനെ നമ്മൾ റിംഗ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ റിംഗ് ഓഫ് ഫയർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഒരുപാട് എന്തുള്ളത്? അഗ്നിപർവ്വതങ്ങളുള്ള പസഫിക്കിന്റെ ഏരിയനെ നമ്മൾ പറയുന്നതാണ് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഇനി ഭൗമോപരിതലത്തിൽ ലാവ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന പീഠഭൂമിയാണ് ലാവാ പീഠഭൂമി. നമ്മൾ പറഞ്ഞല്ലോ അഗ്നിപർവ്വത സ്ഫോടനം കാരണം ഉള്ളിലുള്ള മാഗ്മ പുറത്തേക്ക് വരുന്നു, അപ്പൊ അത് ലാവയായി മാറുന്നു. ആ ലാവ തണുത്തുറഞ്ഞിട്ട് ഒരു പീഠഭൂമിയായി മാറുന്നു. അങ്ങനെയുള്ള പീഠഭൂമിയാണ് നമ്മൾ ലാവാ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി.
ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇനി അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന ആഴത്തിലുള്ള ഗർത്തമാണ് ക്രേറ്റർ എന്നറിയപ്പെടുന്നത്. ക്രേറ്റർ എന്നുള്ളത് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന ആഴത്തിലുള്ള ഒരു ഗർത്തമാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് തമോ മാസിഫ് എന്നറിഞ്ഞു വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അഗ്നിപർവ്വതത്തിന്റെ ഇടയിൽ ഫലകങ്ങൾക്കിടയിലൂടെ ഒരു വിടവുണ്ടാവും, അതിലൂടെയാണ് മാഗ്മ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ആ വിടവിനെ പറയുന്ന പേര്, അതായത് ഫലകങ്ങൾക്കിടയിൽ മാഗ്മ പുറത്തേക്ക് വരാൻ എടുക്കുന്ന ആ ഒരു ദ്വാരത്തിനെ അല്ലെങ്കിൽ ആ വിടവിനെ നമ്മൾ പറയുന്ന പേരാണ് വെൻറ്റ് എന്ന്, വല്ല വേ ആണ് വെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിക്കടിയിലുള്ള ഉരുകിയിട്ടുള്ള മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് നിന്ന് ഭൗമോപരിതലത്തിലേക്ക് പ്രവഹിക്കുന്ന ദ്വാരമാണ് വെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ വെൻറ്റ് എന്ന് പറയുന്നത് ഭൗമാന്തർ ഭാഗത്തുള്ള ഉരുകിയ മാഗ്മ ഭൗമോപരിതലത്തിലേക്ക് പ്രവഹിക്കുന്ന ദ്വാരമാണ് വെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ അഗ്നിപർവ്വതം ഉണ്ടല്ലോ, അതിന്റെ മേലെ മുഖത്ത് കുറച്ച് ജലം നിറഞ്ഞിട്ട്, അതായത് മഴയെല്ലാം പെയ്തിട്ട് വെള്ളം നിറഞ്ഞുണ്ടാവുന്ന ഒരു തടാകങ്ങളെയാണ് നമ്മൾ ക്രേറ്റർ തടാകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അഗ്നിപർവ്വത മുഖത്ത് ജലം നിറഞ്ഞുണ്ടാകുന്ന തടാകങ്ങളാണ് ക്രേറ്റർ തടാകങ്ങൾ. ഇന്ത്യയിലെ ഒരു ക്രേറ്റർ തടാകമാണ് ലോണാർ. ഇന്ത്യയിലെ ഒരു ക്രേറ്റർ തടാകമാണ് ലോണാർ എന്ന് അറിയപ്പെടുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് ഓജോസ് ഡെൽ സാലഡോ. അത് അർജന്റീനയിലാണ് ഓജോസ് ഡെൽ സാലഡോ. ഇനി ലോണാർ എന്നുള്ളത് മഹാരാഷ്ട്രയിലാണ് കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലുള്ള ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ്. ആൻഡമാനിലുള്ള ബാരൻ ദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു സജീവ അഗ്നിപർവ്വതമാണ് എന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയിലെ ഏക നിർജീവ അഗ്നിപർവ്വതമാണ് നാർക്കൊണ്ടം എന്നറിയപ്പെടുന്നത്. അതും ആൻഡമാനിൽ തന്നെയാണ്, പക്ഷെ അതിന്റെ പേരെന്ന് പറയുന്നത് അത് നിർജീവ അഗ്നിപർവ്വതമാണ്. അതിന്റെ പേര് നാർക്കൊണ്ടം. നാർക്കൊണ്ടം എന്ന് പറയുന്നത് ആൻഡമാനിലുള്ള ഒരു നിർജീവ അഗ്നിപർവ്വതത്തിന്റെ പേരാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഇനി വേറൊരു പോയിന്റ് ആണ്, ഭൂമധ്യ രേഖയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിപർവ്വതമാണ് ക്വാട്ടോപാക്സി. ഇക്വഡോറിലുള്ള ക്വാട്ടോപാക്സി ആണ് ഭൂമധ്യ രേഖയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം. അപ്പൊ ഇത്രയാണ് നമ്മൾ പർവ്വതങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ് പർവ്വതങ്ങൾ എന്നുള്ളത് പഠിച്ചു, എങ്ങനെയാണ് അവ രൂപപ്പെടുന്നത് എന്നുള്ളത് പഠിച്ചു, അതുപോലെ തന്നെ പർവ്വതങ്ങൾ നാല് വിധത്തിൽ പർവ്വതങ്ങൾ ഉണ്ട് എന്നുള്ളത് പഠിച്ചു. അതിന് ഓരോത്തിനെയും നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഗെയ്സറുകളും ഗ്ലേസിയറുകളും. ഓക്കെ, ഇവ രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം, അതൊരിക്കലും തിരിഞ്ഞു പോകരുത്. ഗെയ്സറുകളും ഗ്ലേസിയറുകളും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഗെയ്സറുകൾ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് മുകളിലേക്ക് പ്രവഹിക്കുന്ന ചൂട് നീരുറവകളെയാണ് നമ്മൾ ഗെയ്സറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് മുകളിലേക്ക് പ്രവഹിക്കുന്ന ചൂട് നീരുറവകളാണ് ഗെയ്സറുകൾ. ചില കാർട്ടൂൺസിലെല്ലാം കാണാൻ സാധിക്കും ചില ഒരു കുഴികളിൽ നിന്ന് നിറയെ നല്ല നീരാവി നല്ല ഫോഴ്സിൽ വരുന്നതായിട്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗെയ്സറുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഗെയ്സറുകളിലെ ജലപ്രവാഹം പ്രയോജനപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ പറയുന്ന പേരാണ് ജിയോ തെർമൽ വൈദ്യുതി. ഗെയ്സറുകളിലെ ജലപ്രവാഹം എന്ന് പറയുമ്പോൾ ജലപ്രവാഹമല്ല, അതൊരു നീരാവിന്റെ പ്രവാഹമാണ്. അപ്പൊ ആ നീരാവിന്റെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ജലപ്രവാഹം ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ജിയോ തെർമൽ വൈദ്യുതി എന്ന് അറിഞ്ഞു വെച്ചേക്കുക. ലോകത്തിൽ ആദ്യമായിട്ടുള്ള ജിയോ തെർമൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ്. 1904 ലാർഡറെല്ല എന്നുള്ള സ്ഥലത്ത് ഇറ്റലിയാണ് ജിയോ തെർമൽ വൈദ്യുതി ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചത്. ഇനി ഇന്ത്യയിലുള്ള ജിയോ തെർമൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രസിദ്ധമായ സ്ഥലമാണ് ഹിമാചൽ പ്രദേശിലുള്ള മണികരൺ. ഹിമാചൽ പ്രദേശിലുള്ള മണികരണിലാണ് ഇന്ത്യയിലെ ജിയോ തെർമൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഒരു പുതിയ ജിയോ തെർമൽ പവർ പ്ലാന്റ് ആരംഭിക്കുന്നത് ബൽറാംപൂർ, ഛത്തീസ്ഗഡിലുള്ള ബൽറാംപൂറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്ലാന്റ് ആരംഭിക്കുന്നത്. ഇനി അമേരിക്കൻ ഐക്യനാടുകളിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിന്റെ ഉഷ്ണജലധാരയുടെ പേരാണ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്നുള്ളത്. ഈ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ ഉഷ്ണജലധാര എന്ന് പറയുമ്പോൾ നമ്മുടെ ഗെയ്സറുകളിലെ ചെറിയ ഒരു ഗെയ്സറാണ് ഈ ഉഷ്ണജലധാര എന്നുള്ളത് അറിയപ്പെടുന്നത്. ഓക്കെ, അതിന്റെ പേരാണ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ.
ഇത്രയാണ് ഗെയ്സറുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് മുകളിലേക്ക് പ്രവഹിക്കുന്ന ചൂട് നീരുറവുകൾക്ക് പറയുന്ന പേരാണ് ഗെയ്സറുകൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ഗ്ലേസറുകൾ. ഗ്ലേസറുകൾ ഇവരുടെ പേര് തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്, അതുകൊണ്ട് തന്നെ അത് മാറിപ്പോവാതെ സൂക്ഷിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്ലേസർ എന്ന് കാണുമ്പോൾ ഗെയ്സർ ആണെങ്കിലും അല്ലെങ്കിൽ ഗെയ്സർ എന്ന് എഴുതിയിരിക്കുമ്പോൾ ഗ്ലേസർ എന്ന് വിചാരിക്കാതെയും ഇരിക്കുക. ഓക്കെ, ഗ്ലേസറുകൾ എന്ന് പറയുമ്പോൾ അത് ഹിമാനികൾ ആണ്, അതായത് വലിയ ഒരു മഞ്ഞുകട്ട അല്ലെങ്കിൽ ഐസ് കട്ട, അതിനെയാണ് നമ്മൾ ഗ്ലേസറുകൾ എന്ന് പറയുന്നത്. ചലിക്കുന്ന മഞ്ഞുമലകളെയാണ് നമ്മൾ ഗ്ലേസറുകൾ എന്ന് പറയുന്നത്. ചലിക്കുന്ന മഞ്ഞുമലകളാണ് ഗ്ലേസറുകൾ. ഭൂമിയിലെ ഏറ്റവും വലിയ ജലസംഭരണികളാണ് ഗ്ലേസറുകൾ. ഗ്ലേസറുകളുടെ നാട് എന്നറിയപ്പെടുന്നത് അലാസ്ക ആണ്. ഭൂമിയിലുള്ള ഗ്ലോബൽ വാർമിംഗ് കാരണമെല്ലാം ഈ ഗ്ലേസറുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഷ്യന്റെ നിരപ്പ്, സമുദ്രനിരപ്പ് ഉയർന്നും വരുന്നുണ്ട്. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ ജലസംഭരണികൾ എന്നറിയപ്പെടുന്നത് ഗ്ലേസറുകളാണ് എന്നറിഞ്ഞു വെച്ചേക്കുക. ഗ്ലേസറുകളുടെ നാട് എന്ന് പറയുന്നത് അലാസ്കേനെയുമാണ്. ഇനി ഗ്ലേസിയർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അമേരിക്ക കാനഡ അതിർത്തിയിലാണ്. ഗ്ലേസിയർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അമേരിക്ക കാനഡ അതിർത്തിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഏറ്റവും വേഗം കൂടിയ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് ഗ്രീൻലാൻഡിലാണ്. അതായത് ആ ഗ്ലേസിയർ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ തന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അങ്ങനെ ഏറ്റവും വേഗം കൂടിയ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് ഗ്രീൻലാൻഡിലാണ്. ഇനി ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലേസിയറുകൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഗ്ലേസിയറുടെ പേര് എന്ന് പറയുന്നത് കുംഭു ഗ്ലേസിയർ, നേപ്പാളിലുള്ള കുംഭു ഗ്ലേസിയർ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലേസിയറുകൾ എന്നറിയപ്പെടുന്നത് കുംഭു ഗ്ലേസിയർ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ എന്ന് പറയുന്നത് ലാംബർട്ട് ഗ്ലേസിയർ. ലാംബർട്ട് ഗ്ലേസിയർ എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ എന്ന് അറിയപ്പെടുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലാണ്. ലാംബർട്ട് ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലാണ്. ലാംബർട്ട് ഗ്ലേസിയറിനെയാണ് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഭൂമിയിലെ മൂന്നാമത്തെ ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ മലനിരകളാണ്. ഭൂമിയിലെ മൂന്നാമത്തെ ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ആണ്. ഇനി ഈ സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് നുബ്ര. സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഗെയ്സറുകളെ കുറിച്ചും ഗ്ലേസറുകളെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി ചെറിയ ഒരു രണ്ട് ഫാക്ട് കൂടെ ഞാൻ പറഞ്ഞു വെച്ചേക്കാം. നമ്മളുടെ രാജ്യങ്ങളും അവയെ തിരിക്കുന്ന പർവ്വതനിരകളും ഏതാണ് എന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. ഫ്രാൻസിനെയും സ്പെയിനിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് പൈറനീസ്. പൈറനീസ് പർവ്വതനിരകളാണ് ഫ്രാൻസിനെയും സ്പെയിനിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിനെയും സ്വിറ്റ്സർലാൻഡിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ജൂറാ മലനിരകൾ. ജൂറാ മലനിരകൾ എന്നുള്ളത് ഫ്രാൻസിനെയും സ്വിറ്റ്സർലാൻഡിനെയും വേർതിരിക്കുന്നു. ഇനി ഫ്രാൻസിനെയും ഇറ്റലിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ആൽപ്സ് പർവ്വതനിര. ഫ്രാൻസിനെയും ഇറ്റലിനെയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ആൽപ്സ് പർവ്വതനിര. ഇനി അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ഹിന്ദുക്കുഷ് പർവ്വതനിര എന്നുള്ളത് മറഞ്ഞു വെച്ചേക്കാം. ഹിന്ദുക്കുഷ് പർവ്വതനിര പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതെല്ലാം തന്നെ നന്നായി നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം പഠിച്ചിട്ട് നമ്മൾ എക്സാം ഇടുന്ന സമയത്ത് അതിനെല്ലാം തന്നെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.